ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് വേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, കേക്ക് മോൾഡ്. ഇതിലേക്ക് ഒരു 2 തുള്ളി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതെന്നിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുള്ളവർ വെച്ചാൽ മതി, ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. അതപ്പോൾ നമ്മളിത് ആദ്യം റെഡിയാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനൊരു 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 2 എണ്ണമായാലും മതി. അപ്പോൾ നന്നായിട്ട് പഴുത്ത ബനാനയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. പഴുത്തുപോയ ബനാന യൂസ് ചെയ്യാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. ഇത് നന്നായി ഒന്ന് ഉടച്ച് നല്ല ലൂസാക്കി എടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാര 1/2 കപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. ഒരു 1/2 കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്തു, ഇപ്പോൾ 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിപ്പ കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് അരിച്ച് മാറ്റാണ്. അപ്പോൾ അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നരിച്ച്. അപ്പോൾ ഈ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ ചോക്ലേറ്റ് ബനാന കേക്ക് ആയതുകൊണ്ടാണ്. ഈ കൊക്കോ പൗഡർ ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണ ബനാന കേക്കായിട്ട് ഇരിക്കും. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി. അപ്പോൾ നമുക്ക് കുറച്ചൊരു 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചൂടുവെള്ളത്തിന് പകരം നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം, പാലാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചെടുത്തു. അതാണ് നമ്മൾ നേരത്തെ തന്നെ മോൾഡ് റെഡിയാക്കി വയ്ക്കണം. ഏതൊരു ബേസിക്കായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആദ്യം ആ മോൾഡ് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കുലുക്കി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കണം. അതിനകത്തുള്ള എയർ ബബിൾസൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ ബൗളും വെച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ മോൾഡ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കണം. അതിനുശേഷം വേണം ലോ ഫ്ലെയിമിലാക്കി ഒരു 45-50 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കുക, അതും ബേക്കായി വരും. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഇതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് എന്തെങ്കിലും ഒരു വെയിറ്റും വെച്ചെടുക്കുക, ഒരു 45-50 മിനിറ്റ് വരെ. അപ്പോൾ അതിനുശേഷം ഒരു 45 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്തതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചെറിയ കത്തി വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കണമെന്നില്ല, നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ
അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടി മിനി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് നല്ല പൊങ്ങി സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കിത് ചൂടൊക്കെ ഒന്ന് മാറട്ടെ, അതിനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കുറച്ച് നേരം. അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഇളകി ഇങ്ങനെ വരും. എന്നിട്ട് നമുക്കതൊന്നൊരു പാത്രം വെച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്നിരിക്കും. അപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുന്നത്. അതല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോരും. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ബട്ടർ പേപ്പർ നല്ല സൂക്ഷിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പോഞ്ചി കേക്കാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാതെ ഓവനില്ലാതെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ ഒരു ചായക്ക് നല്ല അടിപൊളി കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കേക്കാകുമ്പോൾ കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ടേസ്റ്റി കേക്കാണ്. എല്ലാവരും ഒന്ന് കയ്യിൽ പഴമൊക്കെയും വെറുതെ കറുത്തൊക്കെ പോയി പഴുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ സാധാരണ ഏത്തപ്പഴം ഉണ്ടെങ്കിലും അതായാലും കുഴപ്പമില്ല. നല്ല പഴുത്ത ഏത്തപ്പഴം, കറുത്ത് പോയിട്ടുള്ള ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലോ അല്ലേ. അപ്പോൾ ഞാനെല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ചായക്ക് വൈകിട്ട് വൈകുന്നേരം സമയങ്ങളിലൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. നമുക്കിതൊന്ന് മുറിച്ച് കഴിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു.